മലയാളികൾ കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് സിദ്ദിഖിന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന വാർത്തയായിരുന്നു സിദ്ദിഖിന്റെ മൂത്ത പുത്രൻ സാപ്പിയുടെ മരണം. ഇതാ മരണം സംഭവിച്ചിട്ട് വെറും മാസങ്ങൾ മാത്രം തികയുമ്പോൾ സാപ്പിയുടെ ഓർമ്മയ്ക്കായി സിദ്ദിഖ് മറ്റൊരു കാര്യം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിപ്പോൾ വിമർശനത്തിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. സിദ്ദിഖ് ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുകയാണ് എല്ലാവരും. സിദ്ദിഖ് ഇങ്ങനെ ചെയ്യുമെന്നും ഒരിക്കലും കരുതിയില്ല. സാപ്പിയുടെ ഓർമ്മയ്ക്കാണ്, സാപ്പിയുടെ നല്ലതിനു വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുമെങ്കിലും ഇതത്ര സാപ്പിയുടെ നല്ലതിനായി തോന്നുന്നില്ല. അവൻ മരിച്ചിട്ട് മാസങ്ങൾ മാത്രം തികയുന്നതിനിടെ ഒരു പുസ്തകദാനം, അതും ഇത്രയും വിമർശനം നേരിടുന്നൊരു സമയം, പുസ്തകം എഴുതി, ആത്മകഥ എഴുതി, തന്റെ സാപ്പിമോനെ കുറിച്ചുള്ള വാക്കുകൾ എല്ലാവരെയും എത്തിക്കുകയാണ് സിദ്ദിഖ്. എന്നാൽ അതത്ര നല്ല കാര്യമായി തോന്നുന്നില്ലല്ലോ സിദ്ദിഖ് എന്നാണ് എല്ലാവരും വിമർശിക്കുന്നത്. അവൻ നിങ്ങളോട് പൊറുക്കില്ല എന്നാണ് ഇപ്പോൾ ഇതിനെ കണ്ട് എല്ലാവരും പറയുന്നത്. അവൻ ഞങ്ങൾക്ക് എത്ര പ്രിയതമനായിരുന്നുവെന്നും ഞങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവനായിരുന്നുവെന്നും ഈ ഒരു പുസ്തകം പറഞ്ഞു തരുമെന്ന് സിദ്ദിഖിന്റെ ഇളയ പുത്രൻ പറഞ്ഞു. ഷാഹിനിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. സിദ്ദിഖിനും ഷാഹീനും ആ കുടുംബത്തിനുമൊക്കെ സാപ്പി എത്രമാത്രം വേണ്ടപ്പെട്ടവനായിരുന്നുവെന്ന് ഈ പുസ്തകം പറഞ്ഞു തരുമായിരിക്കാം. പക്ഷെ അവൻ മരിച്ച് ഇത്രയും നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പുസ്തകം റിലീസ് ചെയ്യുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ സാപ്പി ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ പുസ്തകം റിലീസ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അദ്ദേഹം ആശുപത്രിയിലായത്. അതുകൊണ്ടാണ് ഈ പുസ്തകം റിലീസ് ചെയ്യാനാകാതെ പോയതും. ഒരുപക്ഷെ അവൻ വേണ്ടിയിരുന്ന സമയമായിരുന്നു. അവന് ഞങ്ങൾ എല്ലാവരും അടുത്തുണ്ടാവണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനൊരു നിർബന്ധം പിടിച്ച കുട്ടി തന്നെയായിരുന്നു സാപ്പി എന്ന് പറയാം. ലിപി പബ്ലിക്കേഷൻസ് ആണ് സിദ്ദിഖിന്റെ ഈ ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. ആദ്യം ചടങ്ങിലെത്തിയവരെ കുറിച്ചൊക്കെ തന്നെയും സംസാരിക്കുകയും പിന്നീട് സാപ്പിയെ കുറിച്ച് തന്നെയാണ് വാതോരാതെ എല്ലാവരും സംസാരിച്ചത്. മൂത്തമകൻ സാപ്പിയുടെ വേർപാടുണ്ടാക്കിയ വേദനയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടാണ് സിദ്ദിഖ് പ്രസംഗം ആരംഭിച്ചത്. എന്നെക്കാൾ മുമ്പെന്റെ ഇക്കായയെ മജീദ് സിനിമയിൽ വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കുടുംബത്തിലുള്ളവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ സിനിമയിലേക്ക് വരാൻ ആദ്യം ഭാഗ്യം ലഭിച്ചത് എനിക്ക് തന്നെയാണ്. അതിനുശേഷമാണ് ഇക്ക അഭിനയത്തിലേക്ക് വന്നത്. ഇപ്പോഴും ഇക്ക സിനിമയിൽ നന്നായി നിൽക്കുന്നു, ഞാനും നിൽക്കുന്നു. അതൊരു ഭാഗ്യമായി തന്നെ താൻ കാണുന്നു എന്ന് പറയുന്നു. നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നിരവധി പേരാണ് ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും പറയുന്നത്. ആരാധകർക്കൊക്കെ തന്നെയും സാപ്പിയുടെ വാക്കുകൾ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ തന്നെ പ്രേക്ഷകരൊക്കെ തന്നെയും സാപ്പിയുടെ വാക്കുകളെ കുറിച്ച് വാതോരാതെ ശ്രദ്ധിക്കുന്നുമുണ്ട്. വാപ്പ ഒരു പുസ്തകം എഴുതുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ മുഖത്തൊരു പുഞ്ചിരിയായിരുന്നു. അതവന്റെ കുട്ടിത്വം ലാളിത്വം നിറഞ്ഞ സ്വഭാവം തന്നെയാണ്. അത് തന്നെയാണ് എപ്പോഴും കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നതും. ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതും അത് തന്നെയായിരുന്നു എന്ന് പറയാം. സാപ്പിയുടെ മരണം ഞങ്ങളെ അത്രമേൽ ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേദനാജനകമായി മാറുകയാണ് ഇപ്പോഴും ആ വാർത്ത. അവൻ വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് പോയി എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് അവൻ ഞങ്ങളെ വിട്ടുപോയ തന്നെയാണ് ഏറ്റവും വലിയ വിഷമം. അവന് വേദനകളൊന്നും ഇല്ലായിരുന്നു എന്ന് ഞങ്ങൾ പറയില്ല. പക്ഷെ അവന്റെ വേദനകളില്ലാത്ത ലോകത്തേക്ക് ഞങ്ങൾ എപ്പോഴും തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ ഇവിടെ സങ്കടങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ എപ്പോഴും അവന്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും വലുത് തന്നെയായിരുന്നു സാപ്പി കുഞ്ഞ്. അതിലൊരു മാറ്റവും ഇല്ല എന്ന് എടുത്തു പറയാം. സാപ്പിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോഴും സാപ്പിയുടെ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. സാപ്പിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ നല്ലത്, പക്ഷേ കുറച്ചു നാൾ കൂടി കഴിഞ്ഞാകാമായിരുന്നു എന്ന് മാത്രമാണെന്ന് ആരാധകർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.